നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. സന്യാസത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഭീകരന്മാരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു നന്മയുള്ളവരും നന്മയില്ലാത്തവരും ഇപ്പോൾ സന്യാസികൾ തന്നെയും ഉണ്ടാകുന്നതിന് മാതാപിതാക്കളുടെ അവരുടെ പരമ്പരകളുടെ ഒരു ബന്ധത്തെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചാണ് പറഞ്ഞത്. ആ വഴി തന്നെ കുറച്ചുകൂടി പോയി കൊടുക്കും. തീർച്ചയായും അതിൽ നമ്മൾ അവ്യവസ്ഥിത സമ്പ്രദായത്തെയും കുറച്ച് പറയുന്നുണ്ട്. അതായത് സൂതിക വൈരാഗ്യവും ശ്മശാന വൈരാഗ്യവും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങിപ്പോവാ. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് നമ്മൾ പറഞ്ഞു ചെറുതായിട്ട്, ഒന്ന് ആഹാരവും ഒന്ന് ഇണചേരുക എന്ന പ്രക്രിയയും ജന്മജന്മാന്തരങ്ങളുടെ സ്വഭാവമാണ്. ഫിസിക്സ് പഠിപ്പിക്കാനും കെമിസ്ട്രി പഠിപ്പിക്കാനും ഒക്കെ സ്കൂളുണ്ടാക്കുന്നത് നമുക്കറിയാം. ആഹാരം കഴിപ്പിക്കാൻ ആരും പഠിപ്പിക്കാറില്ല. ഒരു ജീവിയെയും ആഹാരം കഴിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടി വരുന്നിട്ടില്ല ഇന്ന് വരെ. ഇതൊരു വിചിത്ര സത്യമാണ്. കാരണം ഇവന്റെ അനേക ജന്മത്തിലെ സ്മരണയാണ് വിശക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കിയോ എടുത്തോ പിടിച്ചോ പിടിച്ചു പറിച്ചോ കഴിക്കുക എന്നുള്ളത്. എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് അവൻ്റെ വാസനയ്ക്കനുസരിച്ചിരിക്കും. കഴിച്ചിരിക്കും. വെള്ളം ദാഹം വരുമ്പോൾ അവൻ കുടിച്ചിരിക്കും. മൈഥുനം അവൻ ചെയ്തിരിക്കും. ഇത് അവൻ്റെ ഒരു ശാരീരികമായ ആവശ്യം എന്ന തലത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ തലത്തേക്ക് അവൻ്റെ സ്വഭാവജങ്ങളായ, ഇതിന് സ്വഭാവജം എന്ന് പറയാം, സ്വഭാവജന്യം സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇതര ജീവികളെക്കാൾ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് അറിവിൻ്റെ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ കഴിക്കുന്ന ആഹാരം എൻ്റെ സഹോദരനെ പിടിച്ച് തിന്നുകൂടാ. അതെ. ഇപ്പം നാളെ രാവിലെ ഞാൻ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ വെട്ടി നുറുക്കി തിന്നാൽ കൈവലങ്ങ് വരും. ഞാൻ വിളിച്ചിട്ട് ആടിനെ വെട്ടി തിന്നാൽ ഈ പ്രശ്നം വരുന്നില്ല. രണ്ടും ജീവൻ തന്നെയാണ്, ജീവൻ ഒരുപോലെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ വ്യത്യാസമുണ്ട്. എനിക്ക് ബേസിക് അർജുണ്ടായി, പരസ്യം കണ്ടു, സീരിയൽ കണ്ടു, സിനിമ കണ്ടു, ബേസിക് അർജുണ്ടായി, അതുകൊണ്ട് ഞാനൊരു പുരുഷനാണ് സ്ത്രീയെ കയറി പിടിച്ചാലോ, സ്ത്രീയാണ് പുരുഷനെ കയറി പിടിച്ചാലോ, അതൊരു വ്യവസ്ഥാപിത ജീവിത രീതിക്ക് പറ്റില്ല. പക്ഷെ നിരന്തരമായ പരസ്യവും നിരന്തരമായ വിദ്യാഭ്യാസവും നിരന്തരമായ ഇടപെടലുകളും ഇവൻ്റെ മസ്തിഷ്കത്തിലെ സർജന പ്രക്രിയയുടെ ആന്തോളനങ്ങളുടെ ഈ ലോകങ്ങളിൽ തന്നെ ആയിരിക്കുമ്പോൾ അവൻ്റെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിലും മറ്റുള്ളിടത്തും മാത്രം സർജനം നടത്താൻ വ്യവസായികളും ഭരണകൂടങ്ങളും മദ്യവും മധുരയും എല്ലാം വെച്ച് കളിക്കുന്ന ഒരു സമയത്ത് ഇവൻ അത്തരം വാസനകളും വൃത്തികളും ഉണ്ടായിരിക്കെ അവൻ ഏത് വേഷം കൊണ്ട് പൊതിഞ്ഞാലും, ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കഷായംബര ബഹുകൃത വേഷ പശ്യൻ അഭിനജ പശ്യതി മൂഢഹ ഉദരനിമിത്തം ബഹുകൃത വേഷ. ഇത് ശങ്കരൻ തന്നെ എഴുതിയത്. ഉദരമെന്നുള്ളതിന് എല്ലാ ആഹാരവും എന്ന് അങ്ങെടുത്തുള്ളൂ. മാത്രവുമല്ല, ഈ കാസറ്റുകൾ ഒളിക്കാനും ഈ വികാരങ്ങൾ ഒളിക്കാനും ഇത്തരം വസ്ത്രങ്ങളും ഗീതയും ഇത്തരം പുസ്തകങ്ങളും കൂടുതൽ സഹായകമാവുകയുള്ളൂ ജനങ്ങളുടെ മുമ്പിൽ. അവിടെയാണ് വൃത്തികളെ പരിണമിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യമുണ്ടാകണം എങ്കിൽ ജനങ്ങളെ ആ പാരമ്പര്യം എന്തായിരുന്നു, ആ അറിവെന്തായിരുന്നുവെന്ന് മൗലികമായി പഠിപ്പിക്കണം. ഏതൊരുവനും അവൻ്റെ ആഗ്രഹം വരുമ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ ഓടി ഒരു ജ്യോതിഷിയുടെ അടുക്ക പോവും, സംഖ്യാശാസ്ത്രജ്ഞൻ്റെ അടുക്ക പോവും, സിദ്ധൻ്റെ അടുക്ക പോവും, അനുഗ്രഹത്തിന് തലകുനിച്ചു കൊടുക്കുകയും ചെയ്യും. അത് എന്താണെന്നും അതിലെന്തുണ്ടെന്നും അതെങ്ങനെയുള്ളതാണെന്നും തിരിച്ചറിയാനൊരു കഴിവുണ്ടായാൽ ഇവൻ പോകുന്നത് ശരിക്കുള്ളിടത്താണോ അല്ലാത്തടത്താണോ എന്നെങ്കിലും ഇവന് തിരിച്ചറിയാൻ കഴിയും. മിനിമം അപകടത്തിലെങ്കിലും പോയി വീഴില്ല. ഈ അറിവ് കൊടുക്കാതെ കൂടുതൽ ആളുകൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിപ്പം
നാളെ ഭരണകൂടങ്ങൾക്ക് തടയാനാവില്ല. ഒരു ഉദാഹരണം പറയാം സ്വാമിജി. പണ്ടൊരിക്കൽ വലിയൊരു കുറ്റവാളിയെ മൂക്ക് മുറിച്ചു കളഞ്ഞു. കേട്ടിട്ടുണ്ടോ ഈ കഥ? ഇല്ല സ്വാമിജി. വലിയ കുറ്റവാളി, ഇവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. ഇവനെ തിരിച്ചറിയാൻ ഈ മുണ്ടനം ചെയ്തു വിടുക, പുരികം പറിച്ചു വിടുക, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും അത്തരം നിയമങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഇതുപോലെ മൂക്ക് മുറിച്ചിട്ട് വിട്ടു, കാരണം അവൻ കുറ്റവാളിയാണ്. പക്ഷെ ഇവൻ ഒരു കാര്യം ചെയ്തു, പോയി ഒരു മരത്തിൻ്റെ ചുവട്ടിലങ്ങിരുന്നു വൃത്തി വർക്ക് ചെയ്യുന്ന നോക്കിയോ. കുറച്ച് സ്ത്രീകളും ബാക്കിയുള്ളവരും കൂടെ കൂടി ചെന്ന് ഫലം പുഷ്പം പലഹാരമൊക്കെ കൊടുക്കാൻ തുടങ്ങി, പൂജ ചെയ്യാൻ തുടങ്ങി. പാദപൂജയായി, കാലിൽ ചന്ദനം തേക്കലായി, ബഹളമൊക്കെ മന്ത്രദീക്ഷ കൊടുക്കലായി. അപ്പം ഇവൻ്റെ മന്ത്രദീക്ഷയുടെ ശരിയായ പണി ഈ മൂക്ക് മുറിക്കലാണ്. ഇവൻ ചെവിയിലൊരു മന്ത്രം ഓതും, ആടിൻ്റെ മൂക്ക് അവൻ മുറിച്ചു കളയും. അപ്പോൾ ഇവൻ്റെ കൂട്ടത്തിൽപ്പെട്ടു, ശിഷ്യനായി. ഇവൻ്റെ കൂട്ടത്തിൽ ആളുകൾ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ബുദ്ധിജീവികൾ, ശാസ്ത്രകാരന്മാർ, വിദേശ പൗരമുഖ്യന്മാർ ഒക്കെ വന്ന് ഈ മൂക്ക് മുറിയുമ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇതിനെ വിമർശിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ പോകണ്ടേ? രാജ്യത്തിൻ്റെ ഏതാണ്ട് 50% ജനങ്ങളെങ്കിലും ഇവൻ്റെ അനുയായികളാകാനായിക്കഴിഞ്ഞു. രാജസിംഹാസനം ഒലയാൻ തുടങ്ങി. ഇവരൊന്നിളകിയാൽ പുതിയ രാജാവനാ. രാജഭരണകാലത്ത് പിന്നെ ജനാധിപത്യത്തിലെ കഥ. ഇപ്പം രാജാവും പതുക്കെ മന്ത്രദീക്ഷ വാങ്ങിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, ചെല്ലുക, മന്ത്രദീക്ഷ എടുക്കുക, കൂടെ കൂടുക. മന്ത്രി പറഞ്ഞു, വരട്ടെ ഞാനും നോക്കട്ടെ. അപ്പം ഇവൻ്റെ മന്ത്രദീക്ഷയിൽ എല്ലാവരും ഈശ്വരനെക്കാണ് കാണിക്കുന്നത്. കണ്ടു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. പക്ഷെ ഇവരുടെ ആരുടെയും പഴയ സ്വഭാവങ്ങളും ന്യൂനതകളും ഒന്നും മാറുന്നുമില്ല. ഗുരുവിൻ്റെ തടക്കം. ആ പഴയ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ തന്നെയാണ്, പഴയ കള്ളൻ കള്ളൻ തന്നെയാണ്, പഴയ തമ്മാടി തമ്മാടി തന്നെയാണ്. പക്ഷേ ഇവൻ്റെ ഉടുപ്പിന് മാറ്റം വരുന്നുണ്ട്, മൂക്കിന് മാറ്റം വരുന്നുണ്ട്, ഇവൻ അണിയുന്ന ആഭരണങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റം വരുന്നുള്ളൂ. പക്ഷെ മന്ത്രിക്ക് ഇതറിയാം. മന്ത്രി പറഞ്ഞു, രാജൻ പോകാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അയാളൊരു സൈന്യത്തിൽ നിന്ന് ഒരുത്തനെ വിളിച്ചു, പ്രശസ്ത ഭിഷഗ്വരനെ വിളിച്ചു. നാളെ രാവിലെ ഇവന് മന്ത്രദീക്ഷ കൊടുക്കുക. ഇവൻ്റെ മൂക്ക് മുറിക്കുമ്പോൾ നീ ഒരു അനുചരനോട് പറഞ്ഞു, നീ സൈഡിൽ ഉണ്ടാവണം, ആ മൂക്ക് നീ എടുത്തോണം. മൂക്ക് മുറിക്കുമ്പോൾ നീ ഈശ്വരനെ കാണുകയാണെങ്കിൽ കണ്ടു എന്ന് പറയണം. കണ്ടില്ലെങ്കിൽ ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഉറക്കം വിളിച്ചു പറയണം. മറക്കരുത്, ബാക്കി പണി ഞാൻ നോക്കിക്കോളാം. അവിടെ ചെന്നു, പറഞ്ഞതുപോലെ സൈന്യത്തിലെ ആള്, സർവ്വസൈന്യാധിപൻ എല്ലാം ഉണ്ട്. കാരണം ഇന്ന് പ്രധാനപ്പെട്ട ഒരാൾ മന്ത്രദീക്ഷ സ്വീകരിക്കുകയാണ്. കണ്ടിച്ചു, മൂക്ക് അവിടെ വാങ്ങിച്ചു, ഭിഷഗ്വരൻ റെഡിയാണ് പ്ലാസ്റ്റിക് സർജറി നടത്താൻ. മുറിഞ്ഞ മൂക്കും എടുത്ത് മറ്റേ ആൾ നിൽക്കുന്നു. ഇവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഒന്നും കണ്ടില്ല. ഇത്രയും ഒരു സത്യം മതി ഇതൊക്കെ നിൽക്കാൻ. ഇതിനു പോലും ആധുനിക ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഔന്നത്യത്തിൽ ഒരു വഴി ബുദ്ധിജീവികൾക്കും സാംസ്കാരിക നായകന്മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും കിട്ടാതെ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കാടും പടലും തള്ളി ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാം ഈ യുഗത്തിൽ ഏത് കാടത്തത്തിൽ നിൽക്കുന്നു എന്ന് ആലോചിക്കും. പക്ഷെ ഒരു സത്യം വിളിച്ചു പറയാൻ ഒരു സ്രോതസ് ഉണ്ടാവണ്ടേ സ്വാമിജി? അത് വിളിച്ചു പറയാൻ തയ്യാറെടുപ്പിക്കണമെങ്കിൽ ജനതയ്ക്ക് തിരിച്ചറിയണം. ഒരു കാലത്ത് ഒരു കാപ്പിപ്പൊടി വാങ്ങിക്കാൻ പോയാൽ, ഒരു മുട്ടുസൂചി വാങ്ങിക്കാൻ പോയാൽ, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാൽ, ഒരു പൈപ്പ് വാങ്ങിക്കാൻ പോയാൽ, ഒരു വിദ്യാഭ്യാസവും ലഭിക്കാത്ത കാലത്ത്, ഒരു എഞ്ചിനീയറിംഗും ഇല്ലാതിരുന്ന കാലത്ത്, ഈ നാട്ടിലെ സാധാരണക്കാരിയായ ഒരു അമ്മയ്ക്ക് അതിൻ്റെ ഗുണവും ദോഷവും അറിയാമായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ പോലും വിദ്യാഭ്യാസം കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് സിദ്ധന്മാരുടെയും മറ്റുള്ളവരുടെയും കുറ്റം മാത്രമല്ല, നിങ്ങളുടെ കൂടെ കുറ്റമാണ്, എൻ്റെയും കുറ്റമാണ്.
അത് തിരിച്ചറിഞ്ഞ് വിനയാന്വിതരെങ്കിലുമാകാൻ ഈ തരുണത്തിൽ നമുക്ക് കഴിയണം. ഇത് വലിയൊരു പ്രതിസന്ധിയുടെ സമയമാണ്, ഇതൊരു വിനാശത്തിൻ്റെ സമയമാണ്. ആ വിനാശത്തിൻ്റെ സമയത്തെ, ആ തിരിച്ചറിവിൻ്റെ സമയത്തെ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞു വേണം പരിഹാരം തേടാൻ. അല്ലാതെ അവിടെയുള്ള വികാരം പോലെ ഇവിടെ ഒരു വികാരം കൊണ്ടല്ല പരിഹാരം തേടേണ്ടത്. എന്നെ ചേർത്ത് വെച്ച് തന്നെ എന്നെ ചേർക്കണം, എന്നെ ചേർക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനിതിലുണ്ട്, ഈ കച്ചവടങ്ങൾക്കെല്ലാം എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പോയി ഒരു അരി വാങ്ങിക്കുമ്പോൾ ഉത്തമമായ ഒരു അരി എടുത്ത് തന്ന് അതിന് 25 രൂപ വിലയാണെന്ന് പറയുമ്പോൾ, ഉത്തമമായൊരു സ്റ്റീൽ പാത്രം എടുത്ത് തന്ന് ഇത് 350 രൂപ കിലോയ്ക്ക് വിലയാണ്, ഇത് സേലം സ്റ്റീലാണ് എന്ന് പറയുമ്പോൾ 120 രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കുവാൻ പോകുന്ന ഞാൻ ക്രോമിയം പ്ലേറ്റഡ് സ്റ്റീൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് അരി വെക്കുകയും ക്രോമിയം പ്ലേറ്റഡിന് മാത്രം മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഉത്തമമായി വിൽക്കുന്നവനെ വിൽപ്പനയിൽ നിന്ന് മാറ്റിമറിക്കുന്നു എങ്കിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറായത്. ഒരു പുരോഹിതനെ, ഒരു പൂജാരിയെ, ഒരു സന്യാസിയെ, ഒരു സിദ്ധനെ, ഒരു ഉത്തമ മനുഷ്യനെ, ഒരു സാമൂഹ്യ പ്രവർത്തകനെ, നല്ലൊരു ഭരണാധികാരിയെ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒന്നും തിരിച്ചറിയാൻ ഇവിടുത്തെ ജനതയ്ക്ക് പറ്റാതെ വിധമായി ഈ 50 കൊല്ലത്തെ ജനാധിപത്യം കൊണ്ടെങ്കിൽ മാറി മാറി ഭരിച്ചവരും ഭരിക്കാൻ പോകുന്നവരും ഭരിക്കാൻ കോപ്പ് കെട്ടി നിൽക്കുന്നവരും ഇതിനായിട്ട് ഓടി നടന്നവരും ഇവിടുത്തെ മതങ്ങളും എല്ലാം ഒന്നിച്ച് പ്രതിക്കൂട്ടിലാവുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ഈ ജനതയ്ക്ക് അറിവ് കൊടുത്ത മാധ്യമങ്ങൾക്ക് ഇതുവരെ സത്യം തിരിച്ചറിയിക്കുന്നതിനുള്ള അറിവ് കൊടുക്കാൻ പറ്റിയില്ല. വികാരം കൊള്ളിക്കുവാനും വീണ്ടും ഇത്തരം കാര്യങ്ങളെ സൃഷ്ടിക്കുവാനും മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്കിൽ ഏറ്റവും ദുരുപദിഷ്ടമായത് മാധ്യമങ്ങളുടെ ലോകവുമാണ്. അറിവ് അതിലൂടെയാണ് വരുന്നത്. ഭരണാധികാരികളെക്കാൾ, മതങ്ങളെക്കാൾ മാധ്യമങ്ങളാണ് മതപരവും ജാതീയവും വർഗപരവും രാഷ്ട്രീയവും ശാസ്ത്രപരവുമായ അറിവുകളെ ജനങ്ങളിൽ എത്തിക്കുന്ന മുഖ്യ സ്രോതസ്. ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാവേണ്ടത് അതാണ്. അത് തിരിച്ചറിയാതെ ഞങ്ങളല്ല കുഴപ്പക്കാർ, ദേ ഈ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി സ്വയം രക്ഷപ്പെടാനോടുന്ന ഈ ഓട്ടം നിർത്തേണ്ട സമയമായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. അധികപ്പെട്ടല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ കള്ളനാണെന്ന് തിരിച്ചറിയുമോ എങ്കിൽ അതിനുള്ള വിദ്യ കിട്ടിയോ? മാധ്യമങ്ങൾ ഒരുപാട് പേരെ പൊളിച്ചു കാണിച്ചു, ഒരുപാട് പേരെ വിശദീകരിച്ചു കാണിച്ചു, എന്നിട്ടും എന്തേ ജനങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കാതെ ഇവരുടെ പുറകെ പോകുന്നു? അതെ, അല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സന്യാസിയെ, ജ്ഞാനമുള്ളൊരു സന്യാസിയെ തിരിച്ചറിയും പോലെ തന്നെ ഉള്ള ഒരു ഭക്തനെ, യഥാർത്ഥ ഭക്തനെ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. തീർച്ചയായും ഉണ്ട്. കാരണം ശരിക്കുള്ള ഭക്തനാണോ വന്നിരിക്കുന്നത്? ഇവൻ എന്ത് കാര്യസാധ്യത്തിനാണോ വന്നിരിക്കുന്നത്? ഒരു സിദ്ധൻ്റെ മുമ്പിലേക്ക് ഒരു ഭരണാധികാരി വിശ്വസിച്ചെത്തുന്നുവോ അവിടെ വരുന്ന ഭക്തൻ്റെ വോട്ട് പിടിക്കാനെത്തുന്നുവോ? അവൻ വോട്ട് പിടിക്കാൻ അത്രയും ഭക്തന്മാരുടെ വോട്ട്, ഞാനും ഇയാളുടെ ഭക്തനാണെന്ന് കാണിക്കുവാൻ യാതൊരു ഭക്തിയും ഇല്ലാത്തപ്പോൾ വന്ന് നമസ്കരിക്കുകയും വോട്ട് പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ പ്രത്യുപകാരമായി ആ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഭക്തനാണെന്ന് നടിച്ചു നിൽക്കുകയും നിരന്തരമായി വോട്ടിന് ശ്രമിക്കുകയും ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞ് അതിൻ്റെ ഉപകാരസ്മരണ അന്യോന്യം നിലനിർത്തുവാൻ പോകുമ്പോൾ ഈ ഭക്തൻ്റെ നിലയെന്താണ്? യഥാർത്ഥ ഭക്തൻ്റെ നിലയെന്താണ്? യഥാർത്ഥ ആചാര്യൻ്റെ നിലയെന്താണ്? ഞാനൊരു ഭരണാധികാരിയായിരിക്കുമ്പോൾ, ഞാനൊരു നേതാവായിരിക്കുമ്പോൾ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കുമ്പോൾ, ഞാനൊരു സാംസ്കാരിക നായകനായിരിക്കുമ്പോൾ, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരിക്കുമ്പോൾ, മാധ്യമ മുതലാളിയായിരിക്കുമ്പോൾ, ഞാൻ നാടിൻ്റെ നന്മയെ കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോൾ, ഞാനൊരു സ്ഥലത്ത് ചെന്ന് ഒരു സിദ്ധൻ്റെയോ സന്യാസിയുടെയോ പുരോഹിതൻ്റെയോ കാൽപാദങ്ങളിൽ തൊട്ട് വന്ദിക്കുകയും അത് മഹത്തരമാണെന്ന് പറയുകയും ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനു തുല്യമായ ഈശ്വരീയതയുള്ളത് വേറൊന്ന് കണ്ടിട്ടില്ല എന്ന് ഉറക്കെ പറയുകയും അവിടെ ഇരിക്കുന്ന ആളുകളെ സോപ്പിടുകയും ഈ കടമ നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ഞാൻ പോരുകയും ഇതൊക്കെ കള്ളമാണ് എന്ന് ഞാൻ പിന്നീടൊരു അവസരത്തിൽ പറയേണ്ടി വരികയോ ഞാൻ വിശ്വസിക്കേണ്ടി വരികയോ ചെയ്യുന്നെങ്കിൽ ഈ പിടിച്ച കള്ളനെ പോലെ തന്നെ ഒരു കള്ളനല്ലേ ഇയാളും? 100% തമ്മിൽ എന്താണ് ഭേദം? അരക്കള്ളനും മുക്കക്കള്ളനും ഒരു കള്ളനും തമ്മിലുള്ള വ്യത്യാസമല്ലാതെ കള്ളത്തിൽ എന്താണ് വ്യത്യാസം?
ഒരർത്ഥത്തിൽ നമ്മളെല്ലാം അരക്കള്ളന്മാരും മുഖക്കള്ളന്മാരും തമ്മിലുള്ള അടിയല്ലേ കൂട്ടുന്നത്? അരക്കള്ളൻ മുഖക്കള്ളനാകാനും അരക്കള്ളനും മുഖക്കള്ളനും ഒരു കള്ളനാകാനും വേണ്ടി മത്സരിക്കുന്നു എന്നല്ലാതെ സത്യത്തിൽ കള്ളം നിർത്താനുള്ള ഒരു മത്സരം നമ്മൾക്കിടയിലുണ്ടോ? വളരെ പ്രധാന ചോദ്യം. ആസ്ഥാനത്താണെങ്കിൽ ആസ്ഥാനത്തല്ല, ഞാൻ പിൻവലിക്കുവാനും തയ്യാറാണ്. ഒരിക്കലല്ല, മാനസികമായി വാക്കിലൂടെ ശാരീരികമായി സദാ സർവദാ കള്ളം ചെയ്തുകൊണ്ട് അന്യരെ വഞ്ചിക്കുക. എന്നിട്ട് ഞാനല്ല കള്ളൻ, അവനാണ് കള്ളൻ. ഈ വലിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഏർപ്പാടുണ്ട്, പുറത്ത് ബഹളം ഉണ്ടാക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് നാലഞ്ച് പേര് ഓടും. ആ കൂടെ ആ സ്ഥലത്തെ വീടുകളിൽ നിന്നുള്ളവരെല്ലാം ഓടും. ഈ സമയത്ത് വീടിനകത്ത് കയറി വേറെ ആണുങ്ങൾ കട്ടിട്ട് പോകും. ഒരുപാട് കള്ളന്മാർ ചേർന്നുള്ള ഒരു കളി, ഒരു കള്ളക്കളി, ഒരു കള്ളക്കളി. ഇതൊക്കെ അപഗ്രഥിക്കുക, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയാപ്രിയങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒരു പ്രിയവും അപ്രിയവും ഇല്ലാതെ വസ്തുതയെ കാണുന്നുവെങ്കിൽ തൃഷ്ണയാണ് ഇതിൻ്റെ മുഴുവൻ കാരണം. ഇത് നിൽക്കുന്നതിന് വ്യവസ്ഥാപിതമായി ഇങ്ങനൊരു തലമുണ്ടോ അവ്യവസ്ഥിതമായുണ്ടോ? അവ്യവസ്ഥിതമായുള്ളത് ഞാൻ പറഞ്ഞു, അതായത് ശ്മശാന വൈരാഗ്യവും സൂതിക വൈരാഗ്യവും വന്ന് ചിലപ്പോൾ ഇതിൽ പെട്ടിട്ട് കുറെ കഴിയുമ്പോൾ തിരിയും. വ്യവസ്ഥാപിതമായതുണ്ട്. ഇനി വ്യവസ്ഥാപിതമായതല്ലാത്തത്, വ്യവസ്ഥാപിതത്തെക്കാൾ ഉത്തമമായത് വേറെ ഉണ്ട്. പൂർണ്ണകാമനായി ഒരുവൻ വ്യവസായങ്ങൾ ചെയ്തു, മറ്റു കാര്യങ്ങൾ ചെയ്തു, എല്ലാം വിജയം. വിജയത്തിൻ്റെ ഒരു സെനിത്തിലെത്തുമ്പോൾ, ഒരു സ്വയം പര്യാപ്തതയുടെ ഉച്ചിയിൽ വെച്ച് നിർത്താൻ തോന്നുന്ന ഒരവസ്ഥയുണ്ട് ജീവിതത്തെ. ഒരു ഏതാണ്ടൊരു ഊഹം കിട്ടാനൊരു നിയമം ഞാൻ പറയാം. എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിനകത്തൊരു നിയമമുണ്ട്, എ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുക. സ്വയം സാധ്യതാ സിദ്ധാന്തത്തിൻ്റെ ഔന്നത്യത്തിലെത്തുക, വേണ്ടതെല്ലാം കിട്ടി എന്നൊരറിവ്, ഒരു തരം തൃപ്തി. ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ഇവിടെ വെച്ച് വരുന്ന ഒരു സന്യാസമുണ്ട്, അതിന് വ്യവസ്ഥാപിത നിയമമൊന്നും ഇല്ലാതെ വരുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഈ കള്ളന്മാരുടെ പട്ടികപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് നാളെ നിങ്ങൾ ഇടിച്ചാലും തൊഴിച്ചാലും നാളെ ഉപദ്രവിച്ചാലും പോലും യാതൊരു പ്രശ്നവുമില്ലാത്ത, എന്നാൽ ഇടിക്കുന്ന നിങ്ങൾ പലപ്പോഴും അവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പോലെ നിങ്ങൾ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു വലിയ ലോകമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ലോകമാണ്. അഭിശപ്ത മുഹൂർത്തങ്ങളെ ഉണ്ടാക്കുവാൻ പോന്ന ഒരു വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന മാനസികാവസ്ഥയുടെയും ജീവിതത്തിൻ്റെയും പ്രതീകങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊന്നും അല്ലാതെ ഒരു വലിയ ലോകം അവരുടേതായി അവിടെ ഇവിടെയൊക്കെ കണ്ടുവന്നു വരും. ഒന്നും വേണ്ടാത്തവർ, എല്ലാമുള്ളവർ, എല്ലാമുള്ളവർ. അങ്ങനെ വരുന്നവർ വ്യവസ്ഥാപിത രീതിയിലും വരും. അവിലായിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ശ്രീശങ്കരനും ശ്രീനാരായണനും ചട്ടമ്പി സ്വാമികളും രാമകൃഷ്ണദേവനും ഒക്കെ എണ്ണമറ്റവർ ഈ പട്ടികയിലുണ്ട്. പേര് പറയാവുന്ന മൂന്നാലെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആരും ഇല്ല എന്ന് ധരിക്കരുത്. ഇല്ല സ്വാമി, ചേർത്ത് വെച്ച് കേട്ടോ. മുത്തനബിയും ആവിലായിലെ തെരേസയും നിജയിലെ ഗ്രിഗറിയും ഒക്കെ ഒരേ പട്ടികയിൽപ്പെട്ടവരാണ്, ഒരേ ഭാവാതീതന്മാരാണ്. അവരുടെ വാക്കുകളും അവരുടെ മനസ്സും അവരുടെ സ്നേഹകൽപ്പനകളും ഒരിക്കലും ലോകത്തിന് വേദന നൽകുന്നവയായിരുന്നില്ല, ലോകത്തെ എന്നും തഴുകി തലോടുന്നവയായിരുന്നു. അത്തരം ഭാവാതീതന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവും പലപ്പോഴും. അവരിൽ ചിലരോടൊപ്പം ഐശ്വര്യം വന്നിരിക്കും, ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും. അവർക്ക് ദാരിദ്ര്യമോ ഐശ്വര്യമോ രണ്ടുമില്ല, മറിച്ച് അവരുണ്ടാക്കിയിട്ടിട്ട് പോയതിനെ ചൊല്ലി പിന്നീട് വരുന്നവൻ വഴക്കടിച്ചു എന്ന് വരും. അതിൻ്റെ അധികാരത്തിന് വേണ്ടി ഉപജാപങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും.
അത്തരം ഉന്നതന്മാരുടെ ഒരു നിര തന്നെ ലോകത്തെല്ലായിടത്തുണ്ട്. ഇന്ന് നമ്മെ സമ്മതിടത്തോളം കണക്കിലെടുക്കുമ്പോൾ അതുപോലും തിരിച്ചറിയുന്നതിനുള്ള ഒരു അറിവ് ജനതയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയിൽ സാധാരണ ജനം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുക? ഇന്നിപ്പോൾ ഒരു ഭരണാധികാരി പോയ സ്ഥലം ഉത്തമമാണ്, ഒരു മാധ്യമപ്രവർത്തകൻ പോയിടത്ത് ഉത്തമമാണ്, ചീഫ് ജസ്റ്റിസ് പോയിടത്ത് ഉത്തമമാണ് എന്ന് കണക്കിലെടുക്കേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ ജനം പോയത് ഇവരെല്ലാം പോയിടത്തൂടെ പുറകെ പോയതല്ലേ? മുമ്പേ പോയ ഒരു പശുവിൻ്റെ പുറകെ പോയ പശുക്കളായി ഇതെല്ലാം. അന്ധൻ അന്ധനെ നയിച്ച പോലെ ഉപനിഷത്ത് ഇവിടെ പറയും, അന്ധേ നൈവ നീയമാന യഥാന്ധാഹ. അന്ധൻ അന്ധനെ നയിച്ച പോലെ പോയതാണ്. അവർ പൊട്ടക്കിണറ്റിൽ വീഴുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ ആദ്യം പോയി കാണിച്ചില്ലേ, നിങ്ങൾ പ്രശംസിച്ചില്ലേ, നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ കൊണ്ടുനടന്നില്ലേ, നിങ്ങൾ പൂർണ്ണകുംഭ സ്വീകരണങ്ങൾ നൽകിയില്ലേ, നിങ്ങൾ കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചില്ലേ, നിങ്ങൾ പുഷ്പങ്ങളിൽ താലമേന്തി സ്ത്രീകളെ നിർത്തിയില്ലേ? ഇതെല്ലാം ചെയ്ത് വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞ് വേണോ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ? എല്ലാ മാധ്യമങ്ങൾക്കും അറിവ് കൊടുക്കട്ടെ, ഒരു സിദ്ധനെ പറ്റിയുമുള്ള പരസ്യങ്ങൾ നാളെ മുതൽ പാടില്ല. ഉത്തമന്മാരെ പറ്റി പോലും, ഉത്തമന്മാരാണ് ജനം നേരിട്ട് അനുഭവം കൊണ്ട് അറിയട്ടെ. മനസ്സിലായി? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ദർശനങ്ങളുടെ പേരിൽ. ആ വളരെ കറക്റ്റായിട്ട് അറിയട്ടെ. ഉപജാപങ്ങൾ കൊണ്ടും കൂട്ടായ്മ കൊണ്ടും പരസ്യങ്ങൾ കൊണ്ടും ഉന്നതന്മാരുടെ വെളിപാടുകൾ കൊണ്ടും ഒന്നുമല്ല, സ്വന്തം ആത്മ ശക്തി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നവർ മാത്രം നിന്നാൽ മതിയെന്ന് തീരുമാനിക്കട്ടെ. എല്ലാ മതങ്ങളുടെയും എല്ലാ ആധ്യാത്മികതയിലേക്കുമുള്ള എല്ലാ ഗവൺമെൻറ് സഹായങ്ങളും ഒറ്റയടിക്ക് നിർത്തട്ടെ, ഒരെണ്ണത്തിനും പ്രത്യേകിച്ച് കൊടുക്കാതിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള ഫോറിൻ ഫണ്ട് വരവുകളും ഒന്ന് നിർത്തി നോക്കട്ടെ. അതിനാർജവും ഭരണാധികാരികൾ കാണിച്ചിട്ട് കുറ്റം പറയട്ടെ. ഞാൻ ഉറപ്പുവരെ പറയുന്നു, ഒരു ഭരണകൂടവും പിന്നീട് ഇവിടെ ഇരിക്കില്ല.